മലയാളി മാധ്യമ പ്രവർത്തകയായിരുന്ന കാസർഗോഡ് സ്വദേശിനി ശ്രുതിയുടെ ആത്മഹത്യയിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തം. സംഭവം നടന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ആരോപണ വിധേയനായ ഭർത്താവ് അനീഷിനെ കസ്റ്റഡിയിലെടുക്കാൻ ബംഗളൂരു പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം 20-നാണ് റോയിറ്റേഴ്സ് സീനിയർ എഡിറ്ററായ ശ്രുതിയെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന് പിന്നാലെ ഭർത്താവ് അനീഷിനെതിരെ ഗുരുതര ആരോപണവുമായി ശ്രുതിയുടെ ബന്ധുക്കൾ രംഗത്തു വന്നിരുന്നു. അതിനെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് പോലീസിന് ലഭിച്ചത്. എനക്കും അമ്മക്കും അച്ഛനുള്ള കത്തിൽ, ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് നമ്മളോർത്ത് എന്നോർത്തിട്ട് സങ്കടപ്പെടാനേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ കുറച്ച് ദിവസം അതിൻ്റെ സങ്കടം കാണുള്ളൂ. പിന്നെ നിങ്ങൾ മറക്കും, അത് നിങ്ങൾ മറക്കും, സങ്കടം ഉണ്ടാവില്ല. പിന്നെ കോംപ്രമൈസ് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് സമാധാനമൊന്നും ആയിട്ടുണ്ടായിട്ടില്ല. അവൻ അതേപോലെ തന്നെ പിന്നെയും പഴയ ടോർച്ചർ തന്നെ. ഞാൻ നിങ്ങളോട് കള്ളം പറയുമായിരുന്നു, എല്ലാം കുഴപ്പമില്ല, ഇപ്പം എല്ലാം നോർമലെന്ന് കള്ളത്തരം പറയുമായിരുന്നു. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം ഈ ഹരി എന്ന് പറയുന്ന കസിനെ അറിയിച്ചിട്ടുണ്ട്. ശ്രുതി, സംഭവം നടന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴും അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുകയാണ്. കേസിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് കാസർഗോഡ് ജില്ലയിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കർമ്മസമിതിയുടെ ആവശ്യം. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കർമ്മസമിതിക്ക് നേതൃത്വം നൽകുന്ന ഇ ചന്ദ്രശേഖരൻ MLA പറഞ്ഞു. കർണാടക മുഖ്യമന്ത്രിക്ക് അയക്കുന്ന ഒരു നിവേദനം ഉൾപ്പെടെ ഈ യോഗത്തിൽ അംഗീകരിച്ച് പാസാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ആവശ്യമാണെങ്കിൽ കർണാടക ഗവൺമെൻറ്റിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാണുന്നതിനെ കുറിച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ ചേരുന്ന ഈ ആക്ഷൻ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആലോചന നടത്തി ആവശ്യമായ തീരുമാനമെടുക്കുന്നതിനും നിശ്ചയിച്ചിരിക്കുകയാണ്. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ അനീഷിനായി ബംഗളൂരു പോലീസ് കണ്ണൂരിലെ അനീഷിന്റെ ജന്മനാടായ ചുഴലിയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അനീഷിന്റെ ഫോൺ രേഖകൾ പിന്തുടർന്നുള്ള അന്വേഷണവും എങ്ങും എത്തിയില്ല. സംഭവത്തിൽ അനീഷിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് ശ്രുതിയുടെ കുടുംബത്തിന്റെ ആവശ്യം. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.